നാടെല്ലാം ഓണാഘോഷത്തിൻ്റെ നിറവിലാണ്. ഇന്ന് ഉത്രാടമാണ്. നാളെയാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണ ദിവസം കടന്നു വരുന്നത്. നാട്ടിൽ പെരുമഴക്കാലത്തിൻ്റെ ഒരു സമയമാണ്. എങ്കിലും ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് മലയാളികൾ ഓണം ആഘോഷിക്കുന്നത്. ഇന്ന് വിപണികൾ തിരക്കിലാണ്. ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസമായതിനാൽ തന്നെ ഗൾഫിലെ സ്ഥിതിയും വേറിട്ടതൊന്നുമല്ല. ഗൾഫിലെ ഓണവിപണികൾ ഇത്തവണ വളരെയധികം സജീവമാണ്. റെസ്റ്റോറൻറ്റുകൾ കേന്ദ്രീകരിച്ച് വിഭവ സമൃദ്ധമായ സദ്യയാണ് ഒരുങ്ങുന്നത്. തൂശനിലയടക്കം ഓണവിഭവങ്ങൾക്കെല്ലാം വലിയ ഡിമാൻഡാണ് വിപണിയിൽ അനുഭവപ്പെടുന്നത്. രണ്ട് രണ്ടര വർഷങ്ങൾക്ക് ശേഷമാണ് നിയന്ത്രണങ്ങളില്ലാതെ ഇതുപോലൊരു ഓണക്കാലം കടന്നു വരുന്നത്. ഗൾഫിലെ സംഘടനകൾ നേരത്തെ തന്നെ ഓണാഘോഷ പരിപാടികളെല്ലാം സജീവമാക്കിയിട്ടുണ്ട്. ഇപ്പൊ തുടങ്ങി അടുത്ത ഓണം വരെ നീണ്ടു നിൽക്കുന്നതാണ് ഗൾഫിലെ സംഘടനകളുമായി ബന്ധപ്പെട്ട ഓണാഘോഷം എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. എന്തായാലും ഒരുമയുടെയും സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഒക്കെ ഈ ആഘോഷത്തിന്, പൊന്നോണ നാളിന് എല്ലാവിധത്തിലുള്ള ആശംസകളും ഗൾഫ് സ്റ്റോറീസും ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ നെറ്റ്ഫ്ലിക്സിനോട് ഉള്ളടക്കങ്ങൾ പരിശോധിക്കാനും ഉചിതമല്ലാത്ത ഉള്ളടക്കങ്ങൾ നീക്കം ചെയ്യാനും ആവശ്യപ്പെട്ടിരിക്കുകയാണ് യു എയുടെ മാധ്യമ പ്രക്ഷേപണ നിയമം ലംഘിക്കുന്ന തരത്തിലുള്ള ചില ഉള്ളടക്കങ്ങൾ നെറ്റ്ഫ്ലിക്സിൻ്റെതായുണ്ട്. അത് മാറ്റണം എന്ന് UAE ആവശ്യപ്പെട്ടിരിക്കുന്നു. മതപരവും സാമൂഹിക ചിന്തകൾക്ക് നിരക്കാത്തതുമായ ചില ഉള്ളടക്കങ്ങൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്ന് സൗദി അടക്കമുള്ള GCC രാജ്യങ്ങളും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന വാർത്ത. അടുത്തിടെ സബ്സ്ക്രിപ്ഷനിൽ ചില കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടായി എന്നുള്ള വാർത്തകൾ വന്നെങ്കിലും ഗൾഫ് മേഖലയിൽ വളരെയധികം പോപ്പുലറാണ് ഈ നെറ്റ്ഫ്ലിക്സ് എന്ന് പറയുന്ന ഓൺലൈൻ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം. ഒമാനിൽ മസ്കറ്റ് അടക്കമുള്ള പല ഗവർണറേറ്റുകളിലും കഴിഞ്ഞ ദിവസമുണ്ടായ വൈദ്യുത തടസ്സവുമായി ബന്ധപ്പെട്ട് വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ് ഒമാൻ സർക്കാർ. ഇത്തരമൊരു സാഹചര്യം ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് സമഗ്രമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇബ്രി നഹീദ പവർ സ്റ്റേഷനുകളുമായി ബന്ധപ്പെട്ട് 400 kW പവർ ട്രാൻസ്മിഷൻ ലൈനുകളിലെ സാങ്കേതിക തകരാറാണ് ഇത്തരം വ്യാപകമായ ഒരു വൈദ്യുത തടസ്സത്തിനിടയാക്കിയതെന്നാണ് വിശദീകരണം വരുന്നത്. എന്തായാലും ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് വിശദമായ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെയോടുകൂടിയാണ് മിക്ക ഗവർണറേറ്റുകളിലും വൈദ്യുത തടസ്സമുണ്ടായത്. വൈകുന്നേരത്തോടുകൂടി തടസ്സം പരിഹരിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അവർ പറയുന്നു. അസഹ്യമായ ചൂടും ബുദ്ധിമുട്ടുകളും ഒക്കെ കാരണം മിക്ക ആളുകൾക്കും ഫ്ളാറ്റിന് വെളിയിൽ പോകേണ്ട അവസ്ഥ, ഓഫീസുകൾ നിർത്തിവെക്കേണ്ട അവസ്ഥ, പിറ്റേ ദിവസം സ്കൂളുകൾക്ക് പലതും അവധിയായിരുന്നു. അങ്ങനെ കാര്യമായ രീതിയിൽ ജനജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഈ വൈദ്യുതി തടസ്സം മൂലം ഉണ്ടായത്. മസ്കറ്റ് ഗവർണറേറ്റുകളിലുള്ളവർക്ക് മസ്കറ്റ് ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയുടെ കോൾ സെൻ്ററുമായി ബന്ധപ്പെടാം. ഇനി വൈദ്യുതി തടസ്സമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായാൽ നമ്പർ 800-7000-8 എന്നുള്ളതാണ്. ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഇന്നലത്തെ ഇന്ത്യയുടെ തോൽവി അക്ഷരാർത്ഥത്തിൽ ആരാധകരെ നിരാശരാക്കിയിരിക്കുകയാണ്. ശ്രീലങ്കയ്ക്കെതിരെ 6 wicketsനാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. പാകിസ്ഥാനെതിരെയും ശ്രീലങ്കയ്ക്കെതിരെയും സൂപ്പർ 4 തുടർച്ചയായ ഈ പരാജയങ്ങൾ ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകളെ ബാധിക്കുമോ, ഇന്ത്യ ഫൈനലിലുണ്ടാവുമോ എന്നൊക്കെയാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. ഇനി എന്തൊക്കെയാണ് ഇന്ത്യക്ക് മുമ്പിലുള്ള സാധ്യതകളെന്ന് പരിശോധിക്കുകയാണ് ആരാധകർ. സൂപ്പർ 4 രണ്ട് മത്സരങ്ങളുടെ പരാജയം ഇന്ത്യയുടെ ഫൈനൽ സാധ്യതകൾക്ക് കൂടുതൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ പൂർണ്ണമായി ഇന്ത്യയുടെ വഴി അടച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ള കാര്യം. ഇനി മറ്റു ടീമുകളുടെ മത്സരങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയുടെ റൺ റേറ്റുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചാൽ ഇന്ത്യയുടെ മുമ്പാകെ വഴികളുണ്ട്. അതായത് പാകിസ്ഥാന്റെ മത്സര ഫലങ്ങൾ ഇന്ത്യക്ക് നിർണായകമാണ്. പാകിസ്ഥാൻ ഇനി അഫ്ഗാനിസ്ഥാനുമായും ശ്രീലങ്കയുമായും കളിക്കാനിരിക്കുകയാണ്. ഈ രണ്ട് കളിയിലും പാകിസ്ഥാൻ പരാജയപ്പെടണം. ഇനി ഇന്ത്യ നാളെ അഫ്ഗാനിസ്ഥാനുമായി ഏറ്റുമുട്ടാനിരിക്കുകയാണ്. ഇന്ത്യ മികച്ച റൺ റേറ്റിൽ വിജയിക്കുകയും വേണം. ഇത് ഇന്ത്യയുടെ സാധ്യതകൾ കൂടുതൽ ശക്തമാക്കും എന്നാണ് ഇപ്പോഴത്തെ ഒരു നില. റൺ റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും. റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷേ ഫൈനലിസ്റ്റിനെ നിർണ്ണയിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സാഹചര്യം. മത്സരം തുടങ്ങുമ്പോൾ, അതായത് ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് തുടങ്ങുമ്പോൾ ഫൈനലിലേക്ക് തീർച്ചയായും എത്തും എന്ന് ആരാധകർ കരുതിയിരുന്നത് ഇന്ത്യയും പാകിസ്ഥാനുമായിരുന്നു. എന്നാൽ ഇന്ത്യയുടെ സാധ്യതകൾക്ക് നിലവിൽ ഒരല്പം മങ്ങലേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആരാധകരെ വിഷമിപ്പിക്കുന്ന കാര്യം. സ്വർണ്ണവിലയിൽ ഇന്ന് കാര്യമായ കുറവ് അനുഭവപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഇന്ന് രാവിലെ ട്രേഡിംഗ് ആരംഭിച്ച ഉടൻ തന്നെ സ്വർണ്ണവില 22 caratന്റെയാണ് പറയുന്നത്. 22 caratന് ഗ്രാമിന് 192 dirhams കുറഞ്ഞു. ഇപ്പോൾ 192 dirhams 75 fils ആണ് 22 carat gram വില. ഇത് ഇന്നലെ ട്രേഡിംഗ് അവസാനിക്കുമ്പോൾ 195 dirhams എന്നുള്ള രീതിയിലായിരുന്നു. ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യവും ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയ ദിവസമായിരുന്നു.
പതിനൊന്ന് പൈസ താഴ്ന്ന് 79.93 എന്ന രീതിയിലാണ് ഇന്ത്യൻ രൂപ ഡോളറിനെതിരെ ഇപ്പോഴുള്ളത്. അതായത് ഒരു UAE ദിർഹമിന് 21.73 ഇന്നത്തെ വിനിമയ നിരക്ക്. 1000 ഇന്ത്യൻ രൂപ നാട്ടിൽ അയക്കണമെങ്കിൽ 46.01 ആണ് വേണ്ടത്. ഇന്നലെ ഇത് 21.62, 46.25 എന്നുള്ള രീതിയിലായിരുന്നു. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം. Enjoy the crystal clear sound with iSonic, innovating everything. Varavilku iyodam ABC odappam ABC kago number 1 NGCC varavai tiruvonam niravai malaronam manasil chirijinga nilavam ponnonam கசவின் கதிரோணம் மழவில் நிறமோணம் ஹயம் துடு தும்பகளாவண நல்லோணம் அழகாகும் பூக்களமிடுவான் தொடி நீளைய நன்னீடா இலையிட்டொரு சத்தியில் சுவாதுகள் கொதியோடி நுணங்கிடா எழுநள்ளன மன்னன் முன்னிலை கை கூப்பும் நாடு